ഹായ് ഹലോ നമസ്കാരം അമുദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. ഇത് കണ്ടില്ലേ എൻ്റെ ചെറിയൊരു അടുക്കളത്തോട്ടം, നല്ല തക്കാളികളാണിത്. ഒരു ചെടിയിലുണ്ടായതാണ്, കുറച്ചേറെ ഞാൻ പറിച്ചു, ഇനി ബാക്കിയുണ്ട്. ഈ പച്ച തക്കാളി വെച്ചിട്ട് ഞാനൊരു ഐറ്റം ഇന്ന് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. കണ്ടോ എൻ്റെ തക്കാളി കാണുന്നുണ്ടോ? ഇനിയും ചെറുത് ചെറുതായിട്ട് ഒരുപാടുണ്ട്. ഒരു ചെടിയിൽ തന്നെ ഇഷ്ടംപോലെ കായുണ്ടായി. ഇത് നാടൻ തക്കാളിയല്ല, ബാംഗ്ലൂർ തക്കാളിയാണ്. ഞാൻ വിത്തിട്ട് വളർത്തിയൊന്നുമല്ല കേട്ടോ, തന്നെ ഉണ്ടായതാണ്. നമുക്ക് തക്കാളി പറിച്ചെടുക്കാം. ഞാനൊരു 7 തക്കാളി ഇതിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. എൻ്റെ തോട്ടത്തിലെ കറിവേപ്പിലയും കൂടി പറിച്ചെടുക്കാം. നമുക്ക് പച്ചത്തക്കാളി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്ക് ആദ്യം ഞാനൊരു 1/2 കപ്പ് ചെറുപരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. പച്ച ചെറുപയറിൻ്റെ പരിപ്പാണ്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ച് ചെറുപരിപ്പൊന്ന് ഇട്ട് കൊടുക്കാം. എണ്ണയൊന്നും വേണ്ട, ചെറുതായിട്ട് മണം വരുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിം ആയാലും കുഴപ്പമില്ല. പരിപ്പ് 1 മിനിറ്റ് ചൂടാക്കിയപ്പോൾ തന്നെ ചെറിയ മണം വന്നു തുടങ്ങി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പരിപ്പ് 1 ബൗളിലേക്ക് മാറ്റിക്കൊടുത്ത് നല്ലപോലെ കഴുകി എടുത്തിട്ട് വരാം. ചെറുപരിപ്പ് കഴുകി 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് മാറ്റിവെക്കാം. നമുക്കിനി ടൊമാറ്റോ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളത് ഈ സൈസ് തന്നെയാണ് മുറിച്ചിരിക്കുന്നത്. തീരെ ചെറുതാക്കണ്ട, കുക്കറിലിടുന്നത് കൊണ്ട് തന്നെ നല്ലപോലെ വെന്തോളും. പിന്നെ നാടൻ തക്കാളിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും എണ്ണം വേണ്ട, കാര്യം അതിന് പുളി കുറച്ച് കൂടുതലാണ്, ഇത് പുളി കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ 7 എണ്ണം എടുത്തിരിക്കുന്നത്. നാടൻ തക്കാളിയാണെങ്കിൽ 1-4 എണ്ണം എടുത്താൽ മതിയാകും. ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച ചെറുപരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇതേപോലെ 1/5 പച്ചമുളക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് 2 ആയിട്ടിങ്ങനെ കീറി വെച്ചിരിക്കുകയാണ്. 5 എന്നുള്ളത് അവരവർക്ക് ആവശ്യമുള്ളതുപോലെ ചേർക്കാം. എരിവ് കുറച്ച് കൂടുതലാണ് വേണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതൊരു മീഡിയം എരിവാണ്, അതുകൊണ്ട് 5 എണ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുറിച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. 7 എണ്ണമാണത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. തീ ഹൈൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത സാധനങ്ങളൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡിട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ആക്കി കൊടുത്തിട്ടുണ്ട്. വിസിലിട്ട് കൊടുക്കാം. 3 വിസിൽ വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് കാണിക്കാം. പരിപ്പും തക്കാളിയും വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറെ ചെറിയൊരു മസാല റെഡിയാക്കേണ്ടതുണ്ട്. അതിലേക്ക് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില അതിലിട്ട് കൊടുക്കാം. പിന്നെ 3 അല്ലി വെളുത്തുള്ളി അതിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് തേങ്ങ, തേങ്ങ വളരെ കുറച്ച് മതിയാകും ഇതിന്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ 4 ഐറ്റം കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി, നല്ലപോലെ അരഞ്ഞ് പോകണ്ട. പരിപ്പിൻ്റെ വിസിലൊക്കെ വന്ന് വെന്തു, അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പരിപ്പ് നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. നമ്മൾ വെച്ച് കൊടുത്ത വെള്ളം കറക്റ്റായിരുന്നു. ഈ കറിക്ക് ഒരുപാട് വെള്ളം വേണ്ട, എന്നാൽ കുറച്ച് കൊഴുപ്പോടുകൂടി ഇരിക്കണം, കൂട്ടുകറി പോലത്തെ ഉണ്ട്. നന്നായിട്ട് തക്കാളിയും പരിപ്പും എല്ലാം കൂടി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങാക്കൂട്ട്, തേങ്ങയും 1/2 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും 1 തണ്ട് കറിവേപ്പിലയും 3 വെളുത്തുള്ളി അല്ലിയും കൂടി ചതച്ചതാണ്, അത് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ട് ഈ പരിപ്പ് മിക്സിൻ്റെ കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതും കൂട്ടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. തീ സിമ്മിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലക്കൂട്ടിൻ്റെ പച്ച മണം പോകാനായിട്ടാണിത്. കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് 2 മിനിറ്റ്. നമുക്ക് ഉപ്പ് നോക്കാം. കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. എന്നിട്ട് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പച്ചത്തക്കാളി പരിപ്പ് കറി കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇഷ്ടമുള്ളവർക്ക് നെയ്യിലും കടുക് വറുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് ബെസ്റ്റ്. ഞാനിപ്പോൾ നെയ്യ് എടുക്കുന്നു. 1 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ആകാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 7 ചെറിയ ഉള്ളി ഇതേപോലെ വട്ടത്തിന് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില. ചെറിയ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഇതുകൂടി ചേർത്ത് നെയ്യിലൊന്ന് മൂപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ കറിക്കൊരു പ്രത്യേക സ്വാദായിരിക്കും. ഒരുപാട് മൂക്കണ്ട, 1/2 മിനിറ്റ് ഇതുപോലെ ഇളക്കിയിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടുക് വറുത്ത കൂട്ട് റെഡിയായിട്ടുണ്ട്, സ്റ്റൗ ഓഫ് ചെയ്യാം. കറിയിലേക്ക് കടുക് വറുത്ത കൂട്ട് ഒഴിച്ചു കൊടുക്കാം. കറി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഉപ്പൊക്കെ നോക്കി ഉപ്പ് കറക്റ്റായിരുന്നു. അങ്ങനെ നമ്മുടെ പരിപ്പ് പച്ചത്തക്കാളി കറി റെഡിയായിട്ടുണ്ട്.
ഒരു സൂപ്പർ ഐറ്റമാണ്. ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എങ്ങനെയുണ്ടായിരുന്നു ടേസ്റ്റ് എന്ന് പറയണം. ഇതേപോലെ ഒരു വെറൈറ്റി ഐറ്റവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.